അസ്സലാമു അലൈക്കും ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാമു അലാ വഅലാ ആലിഹി വസഹ്ബിഹി അമ്മാ വാസ്മില്ലാത്ത സ്നേഹ ബഹുമാനങ്ങൾ നിറഞ്ഞ സഹോദര സഹോദരിമാരെ പ്രഭാത കൊളിച്ചം നാനൂറ്റി എഴുപത്തി ഒന്നാമത്തെ ദിവസം അലഹമദില്ല അള്ളാഹു കബൂൽ ചെയ്യട്ടെ ബഹുമാനികളെ ബറാഹത്തിൻ്റെ പുണ്യം ലഭിക്കുവാനുള്ള അതിയായി ആഗ്രഹം മനസ്സിൽ വെക്കുന്നവരാണല്ലോ നമ്മളൊക്കെ പുണ്യ നബി സാഹു അലൈഹി വസ്ല്ലാ തങ്ങൾ ആ രാത്രിയിൽ ചെയ്തിരുന്ന കാര്യത്തെക്കുറിച്ച് ഐഷ ബീബിർ അള്ളാഹു പറയുകയാണ് ഒരിക്കൽ രാത്രി റസൂൽ അലൈഹി അലൈസ് തങ്ങൾ എണീറ്റു എന്നിട്ടങ്ങനെ സുജൂദ ദീർഘമായിട്ട് സുജൂത് ചെയ്യണം ഇങ്ങനെ ദീർഘനേരം ഐഷബി പറയുന്നു ഞാനിങ്ങനെ ഭാവിച്ചു റസൂൽ തങ്ങൾ ആ സുജൂതിലായിട്ട് മരണപ്പെട്ടോ അവിടുത്തെ റൂഹ് പിടിക്കപ്പെട്ടോ എന്ന് ഞാനിങ്ങനെ കരുതിപ്പോയി ഫലം മാറു ക ഞാൻ ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ കുമ ഞാനങ്ങ് എണീറ്റു ഐഷബി പറയാണ് ഞാൻ എന്തു ചെയ്തു ഞാൻ പിന്നെ തള്ള തള്ളവരലിനെ ഒന്ന് ചലിപ്പിച്ചു നോക്കി അപ്പോൾ അത് ചലിക്കുകയുണ്ടായി അങ്ങനെ റസൂർ ഉള്ളഹി സലിസ്ലമാങ്ങളിലേക്കങ്ങ് മടങ്ങി റസൂറുല്ല അപ്പൊ സുജൂദിൽ കടന്നിട്ട് ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു കിൻ സിഖ് ഇത് റസൂർ ഉള്ളഹിസ് ഇങ്ങനെ സുജൂദിൽ കിടന്നിട്ട് പറയാണ് അള്ളാഹുവേനിൻ്റെ ശിക്ഷയെ തൊട്ട് നിൻ്റെ മാപ്പ് കൊണ്ട് ഞാൻ കാവൽ തേടുകയാണ് നിൻ്റെ തൃപ്തി കൊണ്ട് നിൻ്റെ ദേശത്തിൽ നിന്നും ഞാൻ കാവൽ തേടുകയാണ് എന്നിട്ട് അള്ളാഹുവിനെ ഇങ്ങനെ പുകഴ്ത്തിയിട്ട് ആ സുജൂദിൽ കിടന്നിട്ട് ഇങ്ങനെ റസൂർല്ലാഹി തങ്ങൾ അള്ളാഹുവിയിലേക്ക് എടുക്കുകയാണ്

റസൂറുള്ള ആ സുജൂതിൽ നിന്ന് വിരമിക്കുകയും ആ നിസ്കാരത്തിൽ നിന്ന് തല ഉയർത്തുകയും ചെയ്തപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു യാ ഔ ഹുമൈ ഹുമൈറ കുട്ടിക്കഴുതേ എന്ന അർത്ഥത്തിലാണ് വിളിച്ചത് അതൊരു സ്നേഹത്തിൻ്റെ വിളിയായിട്ട് ഐഷബിയെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് ഐഷ നിന്നെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ കത് ഹാസബിക്കി എന്ന റസൂല്ല തങ്ങൾ പറഞ്ഞത് നിന്നെക്കൊണ്ട് അങ്ങനെ ഒരു പ്രയാസത്തിൻ്റെ വഴി സിട്ടിച്ചതായിട്ട് നീ കരുതിയോ അവിടെ പറഞ്ഞു ഇല്ല ഇല്ലനബിയെ പക്ഷേ അങ്ങ് ദീർഘമായ സുജൂതിൽ കിടന്നപ്പോൾ അങ്ങ് മരണപ്പെട്ടു പോയോ എന്ന് ഞാൻ ഭയപ്പെട്ടു പോയി അപ്പോൾ റസൂല്ല പറഞ്ഞു ആ തദരീന ലൈലത്തിൻ ഹാദിഹി ഈ രാത്രി ഏതാണെന്ന് ആയിഷാനിന് കറിയില്ലേ എന്ന് ചോദിക്കുകയാണ് ആയിഷ ബീവിയോട് എന്നിട്ട് പറയുന്നു ഇത് ഷെഹബാൻ പതിനഞ്ചിൻ്റെ രാത്രിയാണ് അസ്സ വജല്ല ഇന്നലാഹ് അല ഇബാദിഹി ഫി ലൈലത്തിൻ ഷബാൻ ഷബാൻ പതിനഞ്ചിൻ്റെ രാത്രിയിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തൻ്റെ അടിമകളിലേക്ക് പ്രത്യക്ഷനാകും എന്നിട്ടോ ഫൈഫിർ ഉൽ മുസ്തഫിരീൻ പൊറുക്കന്നെ തേടുന്നവർക്ക് പൊറത്ത് കൊടുക്കും ഉൽ മുസ്തർഹിമീൻ കാരുണ്യത്തെ തേടുന്നവർക്ക് കരുണ ചൊരിഞ്ഞു കൊടുക്കും അതുപോലെ തന്നെ അള്ളാഹു ചോദിക്കുന്നവർക്കൊക്കെ കൊടുക്കുമെന്നാണ് അസൂയ അഹങ്കാരം വിദ്വേഷക്കെ വെറുപ്പിൽ വെക്കുന്ന ആളുകളെ കൊഴിച്ച് എന്ന് പറയുന്നുണ്ട് ഇവിടെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഈ ബറാഹത്തിൻ്റെ രാവ് ഷാബാൻ പതിനഞ്ചിൻ്റെ രാത്രിയിൽ അള്ളാഹു ചോദിക്കുന്നവർക്കൊക്കെ കൊടുക്കണ ആ ഒരു രാത്രി പ്രിയപ്പെട്ടവരെ മൂന്ന് യാസീൻ ഓദാം വേണ്ടി മഹാന്മാർ പറയുന്നുണ്ട് ഒന്ന് ആയുസിൽ ബറക്കത്തിന് വേണ്ടി രണ്ട് റിസുഖിൽ വിശാലതയ്ക്ക് വേണ്ടി മൂന്ന് ഹസ്ൻ അൽ ഖാത്തിമയ്ക്ക് വേണ്ടി അഥവാ ആയുസിൽ ബറക്കത്ത് വേണ്ടേ ഒരുപാട് കാലം ജീവിക്കുക എന്നല്ല ജീവിക്കുന്ന കാലം ആഫിയത്തോടെ ഇസ്സത്തോടെ അന്തസ്സോടെ അഭിമാനത്തോടെ ജീവിക്കുക നിത്യരോഗിയായി ആളുകൾക്കിടയിൽ ഏറ്റവും വലിയ അപമാനിതനായി അങ്ങനെയൊക്കെ ജീവിക്കുന്നത് ആയുസ് ഒരു വർക്കത്തില്ലാത്തതാണല്ലോ ഡിസിക്കൽ വിശാലത എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പാർപ്പിടത്തിൽ വെള്ളത്തിൽ വായുവിൽ വെളിച്ചത്തിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഒരു വിശാലത ഒന്നിലും പ്രിയപ്പെട്ട ഒരു പ്രയാസമില്ല അതുപോലെ നല്ല ആക്യുബത്ത് ഉണ്ടാവുക അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഈ മൂന്ന് യാസീൻ ഒതാ മറക്കരുത് മകരീവിന് ശേഷമാണ് ഓതേണ്ടത് പ്രിയപ്പെട്ട അപ്പോഴാണല്ലോ രാവ് തുടങ്ങുന്നത് അതുപോലെ തന്നെ സൂറത്തു ദുഖാൻ ഓതാൻ ശ്രദ്ധിക്കുക അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹുവേ വറാത്തിരാവിൻ്റെ പുണ്യം കൃത്യമായി മനസ്സിലാക്കി അള്ളാവിൻ്റെ തൃപ്തി നേടുന്ന വിജയികളിൽ ഉൾപ്പെടാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമേ റഹ്മാനെ അള്ളാഹ പ്രഭാത വെളിച്ചം കൂട്ടായ്മയിലെ മുഴുവൻ ആളുകൾക്കും ബറാഹത്തിൻ്റെ പുണ്യം പരിപൂർണമായി നീ നൽകണമേ റഹ്മാനെ ഞങ്ങളെ വിജയികളാക്കണമേ അല്ലാ ഞങ്ങളെ രോഗങ്ങൾക്ക് ശിഫ നൽകണമേ അല്ലാ മരണപ്പെട്ടവർക്ക് മൗഫിറത്തും റഹമത്തും നൽകണമേ റംബെ ദുവാ ഏൽപ്പിച്ചവരുടെ ഉദ്ദേശങ്ങളെ ആമീൻ യാ യാ അർഹമർ റഹീമീൻ സല്ലല്ലാഹു അലാ മുഹമ്മദ് റബ്ബി സല്ലി അലൈഹി വസല്ലിം നിങ്ങളൊക്കെ പരസ്പരം ദുആയിൽ ഓർക്കണം ഉൾപ്പെടുത്തണമെന്ന് അറിയിക്കുന്നു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർകാത്തു